എൻ്റെ മകൻ തെറ്റുകാരനാണ്, അവന് നിയമം കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. പറയുന്നത് നരാധമൻ മാർട്ടിൻ ജോസഫിൻ്റെ പിതാവ് ജോസ്. മാർട്ടിൻ ജോസഫിൻ്റെ പിതാവ് ജോസ് മകനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച്, മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ മകനെ പിതാവ് ന്യായീകരിക്കുന്നില്ല. യുവതിയെ പീഡിപ്പിച്ച മകൻ പിതാവിന് ശാപമാണ്. തൻ്റെ മകൻ എന്നും തനിക്ക് ശാപമാണെന്ന് ജോസ് പറയുന്നു. മദർ തെരേസയുടെ അനുയായിയായിരുന്നു ജോസ്. സാത്വികനായ മനുഷ്യൻ, അധ്യാപകൻ. മാത്രമല്ല, തൃശ്ശൂരിലെ ശിങ്കാരിമേളം ട്രൂപ്പിൻ്റെ ഉടമയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്നും തലവേദനയായിരുന്നു മാർട്ടിൻ ജോസഫ്. ഇവൻ 6 വർഷം മുമ്പ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ മാർട്ടിൻ മയക്കുമരുന്നിന് അടിമയായി മാറി. തൃശ്ശൂരിലെ ജന്മഗ്രഹത്തിൽ ജോസുമായി ഇവൻ വഴക്കുണ്ടാക്കി. അനിയന്മാരെ ദേഹോപദ്രവം ചെയ്തു. മയക്കുമരുന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ക്രൂരകൃത്യവും മാർട്ടിൻ ചെയ്യുമെന്ന് പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പിതാവ് തന്നെ ഇത് പോലീസിനോട് പറഞ്ഞു. അവൻ ക്രൂരനാണ്, ക്രൂരമായ പ്രവൃത്തിയാണ് അവൻ പെൺകുട്ടിയോട് ചെയ്തത്. ആ പെൺകുട്ടിയുമായുള്ള ബന്ധം തന്നോട് പറഞ്ഞിരുന്നു. ആദ്യം എതിർത്തെങ്കിലും താൻ പിന്നീട് സമ്മതിച്ചു. ഇരുവരും വിവാഹിതരാകുന്നെങ്കിൽ, അവൻ്റെ സ്വഭാവം നന്നാകുമെങ്കിൽ അതാകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ആ പെൺകുട്ടിയെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് ഇത്ര ക്രൂരമായി, മനുഷ്യത്വരഹിതമായി മകൻ പീഡിപ്പിക്കുമെന്ന് താനറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ താൻ തകർച്ചയിലാണ്. അല്ലെങ്കിലും ഈ മകൻ തന്നെ മാനസികമായി തളർത്തിക്കഴിഞ്ഞു. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണ് മകൻ. നാട്ടുകാരുമായി ബന്ധമില്ല. വീട്ടിലെത്തിയാൽ താനുമായും അനുജന്മാരുമായും സ്ഥിരം വഴക്ക്. അനുജനെ പല പ്രാവശ്യം തല്ലി. മകനെതിരെ പോലീസിൽ പരാതി കൊടുത്തു പിതാവായ ജോസ്. ഇതൊക്കെയാണ് ജോസിന്റെ വെളിപ്പെടുത്തൽ. കൊച്ചിയിൽ ട്രേഡ് മാർക്കറ്റിംഗ് ബിസിനസ്സായിരുന്നു മാർട്ടിൻ നടത്തിയിരുന്നത്. അടുത്ത കാലത്തൊന്നും അയാൾ വീടുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. വീട്ടിൽ പോയിരുന്നില്ല. വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം വീട്ടിൽ പോകാൻ അയാൾ തയ്യാറായില്ല. കൊച്ചിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു ഇവൻ. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി മാറി. പീഡനത്തിനിരയായ പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് ഇവൻ വശീകരിച്ചത്. തുടർന്ന് ലിവിംഗ് ടുഗദർ ബന്ധം ആരംഭിച്ചു. പെൺകുട്ടിയിൽ നിന്ന് 5 ലക്ഷം രൂപ കടം വാങ്ങി. താൻ വഞ്ചിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ പെൺകുട്ടി പണം തിരിച്ചു ചോദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവളുടെ നഗ്ന വീഡിയോകൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതും ക്രൂരമായ മർദ്ദനം തുടർന്നതും. എന്തായാലും പിതാവ് തന്നെ മകനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. തനിക്ക് ശാപമാണ് ഈ മകൻ, തനിക്ക് അപമാനമാണ് ഈ മകൻ. പറയുന്നത് അധ്യാപകനും ഒരു കാലത്ത് മദർ തെരേസയുടെ അനുയായിയുമായ ശിങ്കാരിമേളം കലാകാരനായ ജോസ്, തൃശ്ശൂർക്കാർക്ക് സുപരിചിതനായ ജോസ് മാഷ്.